നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമാ സിനിമ എന്ന യൂട്യൂബ് ചാനലിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. മമ്മൂട്ടി ഒരു തെലുങ്ക് സിനിമയിൽ അഭിനയിക്കുന്നു. ഏജന്റ് എന്നാണ് ചിത്രത്തിന്റെ പേര്. അഖിൽ അക്കിനേനി, അതായത് നമ്മുടെ നാഗാർജുനയുടെ ഇളയ മകനാണ് അഖിൽ അക്കിനേനി. അദ്ദേഹം നായകനായിട്ട് അരങ്ങേറുന്ന സിനിമയിൽ മമ്മൂട്ടി വില്ലനായിട്ട് അഭിനയിക്കുന്നു. ഇതാണ് വാർത്ത. ഈ വാർത്ത കഴിഞ്ഞിട്ട് 4 മാസം മുമ്പ് തന്നെ പുറത്തു വന്നതാണ്. ഇപ്പോൾ 2 ആഴ്ചയായിട്ട് വലിയ ഒരു പ്രാധാന്യം തന്നെ തെലുങ്ക് മാധ്യമങ്ങൾ അതിന് കൊടുക്കുന്നുണ്ട്. എന്നാൽ മലയാളത്തിൽ മമ്മൂട്ടിയുടെ ആരാധകർ ഇതിനെ പൂർണ്ണമായിട്ടും ഏറ്റെടുത്തിട്ടുണ്ടോ എന്നുള്ളതും സംശയമാണ്. ആ സംശയങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത പ്രകാരം തെലുങ്ക് സിനിമയിൽ ഇതുവരെ ഒരു വില്ലന് കിട്ടിയതിൽ വെച്ച് ഏറ്റവും ഉയർന്ന തുക തന്നെയാണ് മമ്മൂട്ടിക്ക് പ്രതിഫലമായി കൊടുക്കുന്നത് എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. കൃത്യമായി പറഞ്ഞാൽ തെലുങ്ക് സിനിമയിലെ ഒരു റെക്കോർഡ് എന്ന് തന്നെ പറയാവുന്ന പ്രതിഫലമാണ് മമ്മൂട്ടി കൈപ്പറ്റുന്നത്. ഈ ഒരു വാർത്തയിൽ എത്രയാണ് പ്രതിഫലം എന്നതിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള അറിവുകളൊന്നും ലഭ്യമല്ല എന്നുണ്ടെങ്കിലും പല സൈറ്റുകളിലും പറയുന്നു 3 കോടി 5 കോടി എന്നൊക്കെയുള്ള ഒരു കണക്കാണ്. എന്ത് തന്നെയാലും 3 കോടി രൂപ പ്രതിഫലത്തിൽ മമ്മൂട്ടി ഒരു വില്ലനായിട്ട് അഭിനയിക്കുമെന്ന് പറഞ്ഞാൽ സംശയമാണ്. എന്ത് തന്നെയാലും 5 കോടിയോ അതിനു മുകളിലോ ആയിരിക്കും ആ സിനിമയ്ക്ക് കിട്ടാൻ പോകുന്നത്. ഈ ഒരു സിനിമയിൽ മമ്മൂട്ടി ഡേറ്റ് കൊടുക്കാനുണ്ടായ കാരണം എന്തായിരിക്കും? ഒരു കാര്യം ഉറപ്പാണ്, ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു വെറൈറ്റി വില്ലനായിരിക്കാം ഈ വരുന്ന കഥാപാത്രം. അല്ല എന്നുണ്ടെങ്കിൽ 2 സിനിമകൾ തെലുങ്കിൽ നായകനായിട്ട് അഭിനയിച്ച മമ്മൂട്ടി, അതിൽ ലാസ്റ്റ് ഇറങ്ങിയ യാത്ര എന്ന് പറയുന്ന സിനിമ അവിടെ ഉണ്ടാക്കിയ തരംഗം എന്താണെന്ന് നമ്മൾ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന മമ്മൂട്ടിക്ക്, തെലുങ്കിൽ ആ ഒരു പേരുള്ള മമ്മൂട്ടി എന്തുകൊണ്ട് വില്ലനായിട്ട് അഭിനയിക്കുന്നു എന്നുള്ളതിന് ഉത്തരം കൃത്യമായിട്ട് സിനിമ ഇറങ്ങുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ അഖിൽ അക്കിനേനി നായകനാകുന്ന സിനിമയിൽ മമ്മൂട്ടിയെ വില്ലനാക്കി വിളിക്കാനുള്ള കാരണവും മമ്മൂട്ടിയുടെ ആ ഒരു മാർക്കറ്റും അല്ലെങ്കിൽ മമ്മൂട്ടിക്ക് കേരളത്തിലും തെലുങ്കിലുമുള്ള ആ ഒരു പേരും തന്നെ ആവാനാണ് സാധ്യത. പിന്നെ അഖിൽ അക്കിനേനി നായകനായി വരുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നാഗാർജുനയുടെ മറ്റൊരു പുത്രനായിട്ടുള്ള നാഗചൈതന്യയ്ക്ക് കിട്ടിയ ഒരു സ്വീകരണമായിരിക്കില്ല അവിടെ കിട്ടുക എന്നുള്ളതും മമ്മൂട്ടിയെ സംബന്ധിച്ച് ഒരു പ്ലസ് പോയിന്റ് ആണ്. കാരണം നാഗചൈതന്യയെ പോലെ ആയിരുന്നില്ല അഖിൽ അക്കിനേനി. കാരണം അഖിലിന്റെ ആദ്യ സമയത്ത് തന്നെ, അതായത് അഖിൽ ചെറുപ്പത്തിലായിരുന്ന സമയത്ത് തന്നെ അവിടെ വാർത്തകളിൽ വലിയ പ്രാധാന്യം നേടിയ ഒരു വ്യക്തിയാണ്. 10-18 വയസ്സുള്ളപ്പോൾ തന്നെ സിനിമയിലേക്ക് വരുമെന്നുള്ള കാര്യം ഉറപ്പിച്ച ഒരു വ്യക്തിയാണ്. അവിടെ ഫാൻസ് ഗ്രൂപ്പുകൾ അപ്പോൾ തന്നെ അദ്ദേഹത്തിന് വേണ്ടി ഉണ്ടായിരുന്നു എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു അരങ്ങേറ്റം ഒരു തെലുങ്ക് സിനിമ ഇന്ന് വരെ കാണാത്ത രീതിയിലുള്ള ഒരു ആഘോഷമാക്കി മാറ്റാനാണ് അക്കിനേനി ഫാമിലി ഉപയോഗിക്കുന്നത് എന്നുള്ളൊരു കാര്യവും ഉറപ്പാണ്. എന്ത് തന്നെയാലും ഈ ഒരു കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ മമ്മൂട്ടിക്ക് ഇത്ര വലിയ ഒരു ഉയർന്ന പ്രതിഫലവും കൊടുത്ത് അദ്ദേഹത്തെ അവിടെ കൊണ്ടുവരുന്നു എന്ന് വെച്ച് നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഇതൊരു ബ്രഹ്മാണ്ഡമായിട്ടുള്ള ഒരു മാർക്കറ്റിംഗിലേക്കാണ് അവർ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്കാണ് അവർ ഈ സിനിമയെ കൊണ്ടുവരുന്നത് എന്നുള്ളൊരു കാര്യം ഉറപ്പിക്കാം. അത്രയധികം പ്ലാനിങ്ങോടുകൂടി തന്നെയായിരിക്കും അഖിൽ അക്കിനേനിയെ സിനിമയിലേക്ക് ഇറക്കുന്നത് എന്നുള്ളൊരു കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട. എന്ത് തന്നെയാലും മമ്മൂട്ടിയുടെ പേരിൽ മറ്റൊരു സൂപ്പർ ഹിറ്റ് കൂടി തെലുങ്കിൽ ഉണ്ടാവട്ടെ എന്ന് ആശിച്ചുകൊണ്ട് ഈ വീഡിയോ നിർത്തുന്നു. നിങ്ങളുടെ കമന്റുകൾ താഴെ പ്രതീക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം.